ബൈഡന് ഒരു നിർണായക ലീഡിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഒരു പൊതു സ്വഭാവം അതാണ് നമുക്ക് അതിൽ കണക്കിലെടുക്കാൻ കഴിയുന്നത് ഈ ഇലക്ടറൽ വോൾട്ടുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ പല ചാനലുകളും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വ്യത്യസ്ത കണക്കുകൾ വരുന്നുണ്ട് പക്ഷേ എല്ലാ കണക്കുകളിലും ബൈഡന് ഒരു ലീഡുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അമേരിക്കയിലെ ചില വെബ്സൈറ്റുകളുടെ കണക്ക് പരിശോധിച്ചാൽ ഏറ്റവും ഒടുവിൽ വരുന്നത് മധു കൊട്ടാരക്കര പറഞ്ഞ അതേ കണക്ക് തന്നെയാണ് ബൈഡൻ 119 ഇലക്ടറൽ വോട്ടുകൾ അല്ലെങ്കിൽ ബൈഡന് നിർണായക ലീഡുണ്ട് ട്രംപ് 92 എന്നതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ മധു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങളിൽ ബൈഡൻ മുന്നേറാൻ കഴിയുന്നുണ്ട് നേരത്തെ സർവേകളിൽ വന്നതുപോലെ എക്സിറ്റ് പോളുകളിലൊക്കെ വന്നതുപോലെ ബാറ്റിൽ ഗ്രൗണ്ട് സംസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ അതായത് ഇലക്ടറൽ വോട്ടുകൾ കൂടിയ സംസ്ഥാനങ്ങളിൽ ബൈഡന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നത് ട്രംപിനെ സംബന്ധിച്ച് നല്ല സൂചനകളല്ല അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനം കാലിഫോർണിയയാണ് 55 ഇലക്ടറൽ വോട്ടുകളുള്ള കാലിഫോർണിയയിലെ ഫലസൂചനകളെ പറ്റി നമുക്ക് നിലവിൽ ദേശീയ മാധ്യമങ്ങളിലോ അന്തർദേശീയ മാധ്യമങ്ങളിലോ കണക്കുകൾ വരുന്നില്ല നമുക്ക് മധു കൊട്ടാരക്കരയോട് തന്നെ അത് ചോദിക്കണം കാലിഫോർണിയ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൊച്ചിയിലെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ ന്യൂയോർക്കിൽ തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുന്ന മധു കൊട്ടാരക്കരയോട് നിശ്ചിതമായ ഒരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ചോദിക്കുക എനിക്ക് മധു കൊട്ടാരക്കരയോട് ചോദിക്കാനുള്ളതും എന്നെ സംബന്ധിച്ച് കൗതുകമുള്ളതുമായ ഒരു കാര്യം കാലിഫോർണിയയിലെ സാഹചര്യം എന്താണ് 55 ഇലക്ടറൽ വോട്ടുകളുള്ള കാലിഫോർണിയ എങ്ങോട്ട് തിരിയും എന്താണ് അവിടെ നിന്നുള്ള സൂചനകൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ നമ്മളെ സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഒട്ടുമിക്ക അന്തർദേശീയ മാധ്യമങ്ങളുടെയും സൈറ്റുകൾ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ കാലിഫോർണിയയിലെ വിവരം അവിടെ ഒന്നും കാണുന്നില്ല എന്താണ് ശ്രീ മധു കൊട്ടാരക്കര കാലിഫോർണിയയിലെ സാഹചര്യം ഓവർ ടു മധു കൊട്ടാരക്കര ഇൻ ന്യൂയോർക്ക് മധു പറഞ്ഞോളൂ വിജയന്റെ ചോദ്യം കേട്ടല്ലോ കേട്ടു ഇതില് രണ്ട് കാര്യങ്ങള് നമ്മള് ഇന്ത്യയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ ലീഡ് എന്ന് പറയുന്നത് നമ്മള് ഒരു ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പ് രീതി വെച്ചിട്ട് നമുക്കതിനെ കണക്കാക്കാൻ പറ്റത്തില്ല കാര്യം ഒരു സംസ്ഥാനം പൂർണ്ണമായിട്ടാണ് ഒരു പാർട്ടിയിലേക്ക് മാറുന്നത് അതായത് ഫ്ലോറിഡയിലെ 29 ഇലക്ടറൽ വോട്ടുകൾ ഉള്ളപ്പോൾ ആ സംസ്ഥാനം അവിടെ ആരാണ് ബൈഡൻ ആണോ ട്രംപ് ആണോ ആ 29 സീറ്റുകളും ഒറ്റയടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് വിജയകുമാർ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം രണ്ടാമത്തെ കാര്യം അതായിരുന്നു കാലിഫോർണിയ ന്യൂയോർക്കിൽ നിന്ന് 3 മണിക്കൂർ പുറകിലാണ് അപ്പോ കാലിഫോർണിയയിലെ വോട്ട് എടുപ്പ് വോട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ തീർന്നു വരുന്നതേ ഉള്ളൂ ഈ വന്നിരിക്കുന്ന റിസൾട്ടുകൾ കെൻടക്കി ഇന്ത്യാന അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഫ്ലോറിഡ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളൊക്കെ 3 മണിക്കൂർ മുന്നിലായതുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് ആദ്യം വരുന്നത് അതുകൊണ്ട് കാലിഫോർണിയയിലേക്ക് വരാനായിട്ട് ഇനിയും ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും